ಋಷಿದನೆ ಹುಟ್ಟಿದನೆ ಮರ್ತ್ಯನೆ ಕಾತಿಡನೆ ಋಷಿದನೆ ಹುಟ್ಟಿದನೆ ಮರ್ತ್ಯನೆ ಕಾತಿಡನೆ
சோபிதமாகும். ஈஷோ இனி என்னில் வாழும்போளின்னுள்ளம் சொர்க்கமாய் தீரும். வேதியில் ஸ்நேகஸ்வரூபனநாத அணையுன்ன சமயமிதா அல்தாரினுள்ளில் அல்தார தீர்க்கார் ஈஷோ எழுந்தள்ளும் நிமிஷமிதா. திருபூஜ்யமாக திருநாத ஈஷோ திருயாக வேதியில் அணையும் நிதா. பூஜ்யமாகும் பலிவேதியில் ஹிருதயம் துறந்திதம் காத்து நிற்போன் திருநாளமாய் அல்தாரமுன்னில் நிற்போ. அலிவோடையகதாரிலணையேணமே அதிரில்லா ஸ்நேகம் சொரியேணமே. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനം ഏറ്റവും ലളിതമായി എന്നാൽ ഹൃദയസ്പർശിയായി നമ്മളിന്ന് ആചരിക്കുകയാണ്. ഈ ഉത്ഥാനത്തിന് നാളിൻ്റെ മംഗളങ്ങളും
അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി ആശംസിക്കുന്നു. പ്രത്യാശയാണ്, സമാധാനമാണ് ഈ ഉത്ഥാനം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നോർക്കണം. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ COVID-19 പശ്ചാത്തലത്തിൽ ഈ ഉത്ഥാന സീസൺ നമുക്ക് ജീവിക്കാൻ ആരംഭിക്കാം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിക്കുകയും ഈ ദിവ്യബലിയിൽ ഭക്തിയോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതൻ നമ്മോട് കൂടെയുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ഉന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഉന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മാത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഉന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മാത്യനു ശാന്തി പ്രത്യാശയും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഏത്തര മനസ്സ്
പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരുടെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. മങ്ങേ വസതിയൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനന്താകും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മെത്തപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഭഗവതാവേനെ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ
വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേഷാം പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമർത്യനേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 60:1-7 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും ഇരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്റെ മേൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്നും വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദ്യാനിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണം സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും, നെബയോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമായ വിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന 사무엘ിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി ആരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവർ നിരാലംബയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ചിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു, അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും.
തന്റെ രാജാവിനെ ശക്തി കൊടുക്കും, തന്റെ അഭിഷിക്തൻ അഭിഷിക്തന്റെ ശിരസ് ഉയരുമാറാകും. ദൈവമായ കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ട് ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായ ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:20 6:23 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതിവഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? ക്രമസമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും
സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്കടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിനടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിനടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം. പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം. പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം കല്ലറയുടെ സമീപത്തേക്ക് വന്നു. കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി സിമയോൻ പത്രോസിൻ്റെയും ഈശോ സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാം. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന സിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടിയല്ലാതെ ഒന്നിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഈശോയുടെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാം. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് ഈശോയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു അങ്ങ് അവനെ എടുത്തു മാറ്റിയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക.
ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈശോ അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥമുള്ള റബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഈശോ പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ തങ്ങി നിൽക്കരുത്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് അവരോട് പറയുക. മഗ്ദലന മറിയം ചെന്ന് തൻ കർത്താവിനെ കണ്ടെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉത്ഥാനം എന്ന ഏക ആധാര ശിലയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ സൗധം പണിതുയർത്തിയിരിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിശ്വാസത്തിൻ്റെ മുഴുവൻ അടിത്തറ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനമാണ്. പാപത്തെയും മരണത്തെയും എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ സത്യത്തിൻ്റെ പ്രഘോഷകരാണ് ഞാനും നിങ്ങളും എന്ന് ഈ ദിവസത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ മഹാസംഭവത്തിൻ്റെ സന്തോഷത്തിൽ ആയിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു. നാല് സുവിശേഷകന്മാരും തുല്യ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനം. ഈ ഉപോത്ബലകമായിട്ടുള്ള ആദ്യത്തെ കാരണം, അതിനത്തെ സുവിശേഷത നമ്മൾ കണ്ടു, ശൂന്യമായ കല്ലറയാണ് എന്ന് നമ്മൾ ഓർക്കണം. ശവകുടീരം സന്ദർശിക്കുവാൻ ചെന്ന, മൃതശരീരത്തിൽ വീണ്ടും സുഗന്ധക്കൂട്ടുകൾ ചേർക്കുവാൻ വന്ന, അത് യഹൂദരുടെ ആചാരമാണ്. ഭക്തസ്ത്രീകൾ കല്ലറയുടെ കല്ലുകൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്ന ആ കാര്യം കാണുന്നു. കർത്താവിനെ അവർ അവിടെ കണ്ടില്ല. തന്നെ വൈദിക പരിശീലനത്തിനായി വന്നിരുന്ന സെമിനാരികൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. സെമിനാരി വിദ്യാർത്ഥികളൊക്കെ ജീവിതം ഉപേക്ഷിച്ചു പോകുന്നു. സന്യസ്തർ ഭഗ്നാശരാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ആകെക്കൂടി സഭയുടെ താളം തെറ്റി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അത് കർത്താവിൻ്റെ ഉത്ഥാനം.
ഞാൻ ും നമ്മളെ സന്തോഷിപ്പിക്കേണ്ട പ്രത്യാശ നൽകേണ്ട ഒരു വലിയ കാര്യം ഇത് തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ്റെ മുമ്പിൽ ഇനി പരാജയപ്പെടാത്തതായി ഒന്നുമില്ല. മരണവും പാപവുമായിരുന്നു അവൻ്റെ മുമ്പിൽ ഒരു വലിയ വിലങ്ങുതടിയായി നിന്നിരുന്നത്. സഹനത്തിലൂടെ, മരണത്തിലൂടെ അവനതിനെ വീണ്ടെടുത്തു, പാപത്തെ പരാജയപ്പെടുത്തി. എത്രയോ നൂറ്റാണ്ടുകൾ പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ട ജനം ആ പാപത്തിൻ്റെ അല്ലെങ്കിൽ അതിന് കാരണക്കാരനായ പിശാചിൻ്റെ ആ കരാള ഹസ്തങ്ങളിലായിരുന്നു. ദൈവം അവനെ വീണ്ടെടുത്തു. ദൈവം മനുഷ്യവർഗത്തെ മുഴുവൻ വീണ്ടെടുത്തു. ഈ ഉത്ഥാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മളിന്ന് പരിശോധിച്ച് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് തീർച്ചയായും നമ്മൾ COVID-19 ഈ ഉത്ഥാനത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കാനായിട്ട്. കാരണം 15-ാം തീയതി ലോക്ക്ഡൗണൊക്കെ തീർന്ന് നമ്മൾ സ്വതന്ത്രരാകും എന്ന കണക്കുകൂട്ടലിൽ ഇരുന്നിരുന്ന ഭാരതത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയെ കരുതി പെട്ടെന്നുള്ള അതിൻ്റെ വ്യാപനത്തെ തടയുന്നതിനു വേണ്ടി ഇനിയും നമ്മൾ ഒരു 15 ദിവസം കൂടിയെങ്കിലും ലോക്ക്ഡൗണിൽ തന്നെ തുടരേണ്ടിയിരിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഉത്ഥാന സന്തോഷത്തെ എങ്ങനെ കാണുന്നു? വീർപ്പുമുട്ടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ 3 ആഴ്ച ചെലവഴിച്ചത്. ഇനിയും ഒരു 3 ആഴ്ച കൂടിയോ, അല്ലെങ്കിൽ ഇനിയും ഒരു 2 ആഴ്ച കൂടിയോ എന്ന് പ്രത്യാശിക്കുകയാണ് നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്ന നേതാക്കന്മാരൊക്കെ, അല്ലെങ്കിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ. തികഞ്ഞ പ്രത്യാശയോടെ അവർ പരിശ്രമിക്കുകയാണ്. 2 ആഴ്ച കൂടിയെങ്കിലും, അല്ലെങ്കിൽ 3 ആഴ്ച കൂടിയെങ്കിലും നിങ്ങൾ സഹകരിക്കണം. ഇതേ രീതി നമ്മൾ തുടരണം. നമ്മൾ പദ്ധതിയിട്ടിരുന്ന പലതും കേണ്ട രീതി
കുട്ടികൾക്ക് തങ്ങളുടെ അവധിക്കാലം, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അവധിക്കാലം സന്തോഷിക്കാമെന്ന് വിചാരിച്ചു. പറ്റില്ല. മാളുകളും സിനിമശാലകളും പിക്നിക് സ്പോട്ടുകളും ഒക്കെ അടഞ്ഞു തന്നെ കിടക്കും. നമ്മൾ സഹകരിച്ച് തീരൂ പ്രിയപ്പെട്ടവരെ. ഇതുവരെ സഹകരിച്ചതുപോലെ ഒരുപക്ഷെ ഇതിൽ തീവ്രമായിട്ട് പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ സമാനമായ രീതിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ് എന്ന് ഈശ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജർമിയ പ്രവാചകന്റെ പുസ്തകം 29:11 എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ ക്ഷേമത്തിനു വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ന് ജർമിയ പ്രവാചകൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തെ. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് ജർമിയ പ്രവാചകൻ, കർത്താവിൻ്റെ പദ്ധതിയാണ് ജർമിയ പ്രവാചകൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഭാവി സുരക്ഷിതമാണ്, നല്ല പദ്ധതിയാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് സംഭവിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? നെബുക്കദ്നേസറിൻ്റെ ഭരണത്തിൽ അടിമകളായി, വിപ്രവാസികളായി അവർക്ക് പോകേണ്ടി വന്നു. ബാബിലോണിലേക്കുള്ള എക്സൈൽ ഇൻ ബാബിലോൺ, ബാബിലോണിലേക്ക് പോകേണ്ടി വന്നു. തികഞ്ഞ ഞെരുക്കത്തിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, അടിമത്തം നിറഞ്ഞ ജോലിയിലൂടെ അവരങ്ങ് പോകേണ്ടി വന്നു. അന്യസ്ഥലത്ത് പോയി താമസിക്കേണ്ടി വന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിനക്ക് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നേട്ടത്തിനാണ്, ക്ഷേമത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അരളി ചെയ്തത്. നമ്മളിന്ന് ഈസ്റ്റർ സീസൺ ആരംഭിക്കുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവർ ഈ ദേവാലയത്തിലിരുന്ന് പലതവണ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈസ്റ്ററിൻ്റെ ദിവസങ്ങൾ അടുത്തു വരുന്നതോളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ശുഭകരമായ ഒരു പര്യവസാനം എത്രയും പെട്ടെന്ന് കർത്താവ് എൻ്റെ കടാക്ഷത്താലും അനുഗ്രഹത്താലും കാരുണ്യത്താലും രോഗത്തെ പിടിച്ചു നിർത്തുന്നു. മരുന്നുകൾ കണ്ടുപിടിച്ചത് ഫലവത്താണ്, രോഗവ്യാപനം കാര്യമായിട്ടില്ല. ജനങ്ങൾ, എല്ലാ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ആശ്വാസ നിശ്വാസങ്ങൾ ഉതിർക്കുന്നു. ഇങ്ങനെ ഞാൻ കുറേ സ്വപ്നം കണ്ടു. നമ്മളെല്ലാം കാണുന്ന ഒരു സ്വപ്നം അതാണ്. പക്ഷേ ഇപ്പോഴും 1,300,000+ രോഗികൾ, 100,000+ മരണം പ്രാപിച്ചവർ, ഈ രീതിയിൽ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചും അമേരിക്ക രാജ്യത്ത്. പക്ഷേ ഉറച്ച പ്രത്യാശ നൽകുന്ന തിരുനാൾ നമ്മളെന്ന് ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും ഭഗ്നാശരായി പോകരുത്. ഈശോയുടെ സഹനങ്ങളോട് ചേർന്ന് നമ്മുടെ ചെറിയ ചെറിയ അസൗകര്യങ്ങളെ, സഹനങ്ങളെ, ലോക്ക്ഡൗണിനെ, ഇല്ലായ്മകളെ ഒക്കെ ആ കുരിശോട് ചേർത്ത് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെങ്കിലും, സഹനവും മരണവും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെങ്കിലും, മുന്നിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശയുടെ ഈസ്റ്റർ, വിജയശ്രീലാളിതനായ ഈശോ വിജയത്തിൻ്റെ കൊടിയും പിടിച്ച് നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അത് നോക്കിക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ നിസാരങ്ങളായ കഷ്ടതകളെ കാണാനായിട്ട്. ഒരുപക്ഷെ ഇനിയും കുറച്ചു പേർ കൂടി മരിച്ചെന്ന് വരാം.
ഞാനോ നിങ്ങളോ ഒരുപക്ഷെ ഉൾപ്പെട്ടൊന്നു വരാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഉറച്ച ഒരു ഭാവിയുണ്ട്, മാറിയ ഒരു ലോകം, മാറിയ ഒരു ജനജീവിതം നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്ഥിതനായ ഈശോയുടെ സഹായത്താൽ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. സകലതിനെയും തന്റെ കാൽക്കീഴിലാക്കിയ ഉത്ഥാനം ചെയ്ത ഈശോ നമ്മളോടൊന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. സമാധാനം, സമാധാനമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മളെ നയിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ, ഈ ഒരു ചിന്ത, വിശ്വാസം നമ്മുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കട്ടെ. ജർമ്മയ പ്രവാചകൻ പറഞ്ഞ ആ വചനം നമ്മുടെ ജീവിതത്തിലും തികച്ചും അന്വർത്ഥമാകട്ടെ. ശുഭകരമായ ഒരു ഭാവി, സന്തോഷകരമായ ഒരു ജീവിതം, മാറിയ മനസ്ഥിതികളുള്ള ഒരു ജനസമൂഹം, ലോകരാജ്യങ്ങൾ, ലോകരാജ്യ നേതാക്കന്മാർ, ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥിതി നമുക്ക് തീർച്ചയായും ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഇന്നത്തെ ചെറിയ അസൗകര്യങ്ങളെ നമുക്കെടുത്തുകൊണ്ട് ഈ ഈസ്റ്റർ സീസൺ ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾ കൂടി, കുറച്ചാഴ്ചകൾ കൂടി ഒരുപക്ഷെ ലോക്ക്ഡൗൺ കാരണം പള്ളിയിൽ വരാൻ പറ്റാത്ത സാഹചര്യമുണ്ടായേക്കാം. ക്ഷമയോടെ നല്ല ദിവസത്തിനായി, അവിടുത്തെ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. പരസ്പരം സഹായിക്കാം. ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സ്നേഹത്തോടെ ഓർക്കാം. ഔദാര്യത്തോടെ അവരെ നമുക്ക് സമീപിക്കാം. പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടരാം. നിങ്ങൾക്ക് ഏവർക്കും ഉത്ഥിതനായ ഈശോയുടെ സമാധാനം. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായി നിന്റെ ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നരുൾ ചെയ്ത മിശിഹായി നിന്റെ ഉയർപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കല്ലറയിൽ നിന്ന് ഉയർക്കുകയും ലോകത്തെയും തന്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായി നിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായി ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മെത്രാപ്പോലിത്ത, മെത്രാപ്പോലിത്തമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷകരുടെയും സമാധാനത്തിനും സുസ്തുതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായേ രതനായ നവജീവ
മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാണ് ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിയ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുവിൽ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രയർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വസ്തരും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. ഈ എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ.
സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂഖാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്യാകോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധൻ രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഭന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. നാഥന് ഓശാന പാടീട ഓശാന ഓശാന സർവേശ പുത്രന് ഓശാന പാടീട ഓശാന ഓശാന വാദ്യതാളമോടെ വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജാദി രാജ ഭൂലോകനാഥ നിന്റെ മഹിമ വാഴ്ത്തിടട്ടെ വാദ്യതാളമോടെ വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജ
രാജാതി രാജ ഭൂലോകനാഥ നിന്റെ മഹിമ വാഴ്ത്തിടട്ടെ ഓശാന 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 കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവൻ. ആമേൻ. ഞാൻ ഈ